തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ ഗുണ്ടകളുടെ, എസ് എഫ് ഐ കാവാലികന്മാരുടെ, എസ് എഫ് ഐ കശ്മലന്മാരുടെ, എസ് എഫ് ഐ ആഭാസന്മാരുടെ ഗുണ്ടായിസം. ആ ഗുണ്ടായിസത്തിൽ ഒരു പാവം വിദ്യാർത്ഥിയുടെ നടുനെഞ്ചിൽ കത്തി കുത്തി ഇറക്കി ചുടു രക്തം വീഴ്ത്തിയ ആ കാബാലികതയുടെ വാർത്തകൾ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നത്, അതിൻ്റെ ഓഡിയോ ശകലങ്ങൾ പുറത്തു വരുന്നത്. അതുപ്രകാരം ആ രീതിയിൽ ആനാവൂർ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ആനാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾ, 4+1 വിദ്യാർത്ഥികൾ അതിക്രൂരമായി എസ് എഫ് ഐയുടെ റാഗിങ്ങിനും അതോടൊപ്പം അക്രമത്തിനും വിധേയമായിരിക്കുന്നു. അവർ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വളരെ കാടത്വം നിറഞ്ഞ രീതിയിലാണ് ഈ 4 വിദ്യാർത്ഥികൾ, പ്ലസ് വൺ വിദ്യാർത്ഥികൾ, പ്ലസ് ടു വിദ്യാർത്ഥികൾ, എസ് എഫ് ഐ വിദ്യാർത്ഥികളിൽ നിന്ന് റാഗിങ്ങും ആക്രമണവും നേരിട്ടിരിക്കുന്നത്. അതിഭീകരമായ രീതിയിൽ 4 പേരും ഇപ്പോൾ ചികിത്സ തേടി നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടെ വിവസ്ത്രരാക്കപ്പെടുന്നു ഈ കുട്ടികളെ. അതോടൊപ്പം പുറം തലയിൽ മൃഗീയമായി ആക്രമിക്കുന്നു, ഇടിക്കുന്നു, ചാപ്പകുത്തുന്ന തരത്തിലേക്ക് നാം കേട്ടിട്ടുള്ള മൃഗീയതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഇടിക്കട്ട വെച്ച് ഇടിക്കുന്നതിന് തുല്യമായി ശരീരത്തെ ഇടിച്ചു നുറുക്കുന്നു. പുറം തലയിൽ മാരകമായ രീതിയിൽ ആരോഗ്യസ്ഥിതി ഇല്ലാതാകുന്ന തരത്തിൽ തന്നെ ആക്രമണം ഉണ്ടാക്കുന്നു. ഈ രീതിയിലാണ് പരാതി ഉയരുന്നത്. ആ പരാതി ശക്തമാകുമ്പോൾ ഈ ആനാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, നമുക്കറിയാം ആനാവൂർ എന്നുള്ള പേര് പ്രസിദ്ധമാണ്, ആ പ്രസിദ്ധമാകുന്നത് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ പ്രവർത്തന ഇടമാണ്. ആനാവൂർ നാഗപ്പനുമായി ബന്ധപ്പെട്ട് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം നൽകുന്ന വ്യക്തി ആനാവൂർ നാഗപ്പന്റെ പ്രവർത്തന മണ്ഡലം, അദ്ദേഹത്തിന്റെ പ്രവർത്തന ഇടം, അദ്ദേഹത്തിന്റെ ടീമുമൊക്കെ പാർട്ടി വളർത്തുന്ന, SFI വളർത്തുന്ന, DYFI വളർത്തുന്ന ഈ ഇടത്തിൽ നിന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതിക്രൂരമായ രീതിയിൽ ആനാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 4+1 വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുമ്പോൾ വിവസ്ത്രരാക്കി തല്ലി എന്നുള്ളതും കൂടി ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ, മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ ഈ SFI ഗുണ്ടകളുടെ, SFI ക്രിമിനൽസിന്റെ, SFI കശ്മലന്മാരുടെ, SFI ആഭാസന്മാരുടെ ഈ കാടത്തം, മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന ആവശ്യം വരുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം ഓഡിയോ ക്ലിപ്പ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലാക്കി സമർപ്പിക്കുന്നു. ഈ ഓഡിയോ ക്ലിപ്പ് പറയുന്നത് വിദ്യാർത്ഥിയുടെ ഷടി ഊരുന്നു, വിവസ്ത്രനാക്കുന്നു, ജീൻസ് ഊരുന്നു, ക്ലീൻ ഷേവ്, ശരീരം മുഴുവൻ ക്ലീൻ ഷേവായി മാത്രമേ നാളെ മുതൽ ക്ലാസ്സിലേക്ക് വരാവൂ എന്ന് പറയുന്ന ഭീകരത ഒരു ക്യാമ്പസിൽ സൃഷ്ടിക്കുന്ന ഈ കാബാലിക കശ്മല ആഭാസ ഗുണ്ടായിസം നടത്തുന്ന SFI ക്രിമിനൽസിനെ ഇനി ഈ സമൂഹത്തിൽ വച്ചിരിക്കാൻ പാടില്ല എന്ന സന്ദേശം ആവർത്തിച്ചു വരുന്നു. ഇപ്പോൾ അത് ആനാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആ രക്ഷിതാക്കളുടെ പരാതി ഏതു തരത്തിലാണ്? ആ ഓഡിയോ ശകലങ്ങൾ പ്രേക്ഷകരിലേക്ക്. ഒരു പയ്യന്റെ പല്ലൊക്കെ പോയി എന്റെ ചുണ്ടൊക്കെ മുറിഞ്ഞു നിറഞ്ഞു. ഒരു പയ്യന്റെ ഷർട്ടിനെ പിടിച്ച് ഇടിച്ച് നാളെ മുതൽ ഷേവ് ചെയ്ത് ക്ലീൻ ഷേവാണെങ്കിൽ സ്കൂളിലൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പിന്നെ ചെവരില് കൊണ്ടു തൂക്കി അവനെ ഇടിച്ചു ഷർട്ടോട് പിടിച്ച്. അത് പ്ലസ് ടുവിലുള്ള പിള്ളേരാണ്, പ്ലസ് വൺ പിള്ളേരാണ് ഈ ബോധന വെച്ചത്. ഡ്രായിങ് മോഡലിൽ തന്നെ, അതായത് അവരുടെ ഷർട്ടിയൊക്കെ ഊരാൻ പറഞ്ഞ്, ജീൻസ് ഇട്ടിരുന്ന ഷർട്ട് ഊരാൻ പറഞ്ഞ്, നാളെ മുതൽ ക്ലിയർ ഷേവായാണെങ്കിൽ മാത്രമേ സ്കൂളിൽ കയറാവൂന്ന് പറഞ്ഞ് ഈ പയ്യന്മാർ, പ്ലസ് ടുവിലെ പയ്യന്മാർ, പ്ലസ് വണ്ണിലെ പയ്യന്മാരെയാണ് ഉപദ്രവിച്ചത്. ഈ ഷഡിയൊക്കെ ഊരിപ്പിച്ചോ? ആ ഷട്ടിനെയൊക്കെ ഊരിച്ച് ഷഡി ഊരാൻ പറഞ്ഞ്, ഞങ്ങൾ ആൺകുട്ടികളെല്ലാം ഷഡി ഊടാന്നൊക്കെ പറഞ്ഞ അങ്ങനെ. ഇപ്പൊ കുട്ടിക്ക് എന്താ പറ്റിയത്? അടികള് പുറം തലയിലെ ചാടിയൊക്കെയാണ്. സ്കാനിങ് എടുക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്നലെ കൊണ്ടുപോയപ്പോ ഇന്നലെ അപ്പൊ കയ്യില് പൈസ ഇല്ലാതെ ഇന്ന് രാവിലെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതിന്റെ പുറം തല ചാടി പറ്റി. അപ്പൊ അതൊന്ന് തോന്നുന്നു. ആരാണ് പ്ലസ് ടു പഠിക്കുന്ന പിള്ളേർ തന്നെ, പിള്ളേർ മുഴുവൻ അല്ലാതെ വലിയ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.